ഹലോ, നമസ്കാരം. എല്ലാവരും സേഫായിട്ടിരിക്കണം, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പുഡിങ്ങാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്ന് കഴിക്കാനായിട്ട് തരുന്ന അമൃതം പൊടി വെച്ചിട്ടാണ്. അപ്പോൾ അമൃതം പൊടി വെച്ച് കുറുക്കൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കാം. മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ ഈ കളർഫുള്ളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കാരമലൈസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. വളരെ കുറച്ച് മതി. ഞാൻ ഇവിടെ ഒരു 2.5 ടീസ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു ഇത്തിരി സമയം വേണ്ടി വരും കാരമലൈസ് ആവാനായിട്ട്. അപ്പോൾ ഫ്ലെയിം ഇതുപോലുള്ള കട്ടിയുള്ള പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനടുപ്പിൽ നിന്ന് മാറ്റാം. ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ പുഡിംഗ് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എല്ലാ വശത്തേക്കും സ്പ്രെഡ് ചെയ്ത് സൈഡൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ വിട്ട് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും, അല്ലെങ്കിലും പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ആക്കി കൊടുക്കുക. അത് ചൂടോടെ ആക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതാക്കാൻ കിട്ടില്ല. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. കോഴിമുട്ട 3 എണ്ണം വേണം. പിന്നെ 5 ടേബിൾ സ്പൂൺ അമൃതം പൊടി. 5 ടേബിൾ സ്പൂൺ അമൃതം പൊടിക്കാണ് 3 കോഴിമുട്ട. 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അമൃതം പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ടീ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഇളം ചൂടുള്ള പാല്, 2 ചെറിയ ഗ്ലാസ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാര, നമ്മൾ അമൃതം പൊടി എത്രയാണോ ചേർത്ത് 5 ടേബിൾ സ്പൂൺ, അപ്പോൾ 5 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ ചേർത്താൽ മതി. ഇതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. വാനില എസൻസ് ചേർക്കുമ്പോൾ പ്രത്യേകിച്ചൊരു നല്ല മണമൊക്കെ കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിച്ചെടുത്തിട്ട് അധികം നേരം വെക്കരുത്, അപ്പോൾ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ അമൃതം പൊടി അടിവശത്തേക്ക് ഊറിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള പാത്രത്തിന് 2 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. നിങ്ങളുടെ അടുത്ത് വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിലൊരെണ്ണമായിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. ഇതിനി നമുക്ക് ആവിയിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെച്ചാണ് ആവി കയറ്റി എടുക്കുന്നത്. ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിങ് എൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല കളർഫുള്ളാണ്, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന അത്രയും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക, കുഞ്ഞുമക്കൾ ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.